അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അങ്ങനെ ഇന്നത്തെ പ്രഭാതവും പുലർന്നു. അൽഹംദുലില്ല, അല്ലാഹുവിന് അൽ ശുക്ർ. ഇന്ന് ദുൽഹിജ്ജ 6 ജൂൺ മാസം 12-ാം തീയതി പ്രഭാതം. ഞാനിവിടെ 8-ാം നമ്പർ ബാത്റൂമിൻ്റെയും 4-ാം നമ്പർ ബാത്റൂമിൻ്റെ ഇടയിൽ നിന്ന് നടന്നിട്ട് പരിശുദ്ധമായ ഹറമിലെ 1-ാം നമ്പർ ഗേറ്റിൻ്റെ അവിടെ പോവാണ് കേട്ടോ. അവിടെ നിന്നാകുമ്പം കഴിവാലത്തെ നമുക്ക് ഡയറക്റ്റായിട്ട് ദർശിക്കാൻ പറ്റും. അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ അറബ് കൺട്രീൻ്റെയും ആഫ്രിക്കയുടെ ഒക്കെ ഹാജിമാരാണ് ഇവിടെ ഉള്ളത്. അവരൊക്കെ ഇവിടെ അടുത്തടുത്ത് നിൽക്കുന്നവരാണ്. പെർമനൻ്റായിട്ട് ഹാജിമാർ മക്കയിൽ നിൽക്കുന്ന, അതായത് അറബിന് ചുറ്റും നിൽക്കുന്ന ഹാജിമാരിപ്പാണ് ഇവിടെ ഉള്ളത് കേട്ടോ. നമ്മുടെ ഏഷ്യൻ കൺട്രി, പാകിസ്ഥാൻ, ഇന്ത്യ, അതുപോലെ കുറേ ഏഷ്യൻ കൺട്രിയിലെ കുറേ ആൾക്കാരൊക്കെ കുറച്ച് ദൂരത്തോട്ടാണ് അവരുടെയൊക്കെ താമസ സ്ഥലം. അസീസിയ, അതുപോലെ നസീം, അങ്ങനെ കുറേ ഭാഗങ്ങൾ. അന്നേരം ഇവരൊക്കെ ഇങ്ങോട്ട് വരണമെങ്കിൽ ബസ് ആവശ്യമാണ്. എന്നാലും ഇപ്പോൾ ഇവിടെ കാണുന്നവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ നടന്നു പോകുന്ന ആൾക്കാരാണ് കേട്ടോ. അവരൊക്കെ പെർമനൻ്റായിട്ട് ഇവിടെ നല്ല പൈസ കൊടുത്ത് നിൽക്കുന്ന ഹാജിമാരാണ്. ഹജ്ജിൻ്റെ സമയത്ത് അവർ ഇവിടെ തന്നെ ഉണ്ടാകുക. ഇവിടെ തന്നെ ഇഹ്റാം ചെയ്തിട്ട് മിനായിലേക്കൊക്കെ പോകുന്നവരാണ് ഇവിടെ ഉള്ളത്. എന്നാലും നമ്മുടെ പ്രൈവറ്റുകാരൊക്കെ ഇപ്പം നാട്ടിൽ നിന്നൊക്കെ വരുന്ന പ്രൈവറ്റുകാരൊക്കെ നല്ല പൈസയൊക്കെ കൊടുത്തവരൊക്കെ അവരൊക്കെ മദീനത്ത് നിന്ന് വന്നിട്ട് ഇപ്പോൾ കുറേ ദൂരത്താണ്. ഇപ്പോൾ അസീസിയ ഭാഗങ്ങളിലും അവിടെ ഇവിടെയൊക്കെയാണ് അവർ റൂമുകൾ ഉണ്ടാവുക. അന്നേരം മറബിലേക്ക് വരാനും പോകാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ബസ് വണ്ടികളൊന്നും അധികം ഇങ്ങോട്ട് കയറ്റി വിടില്ല അറമിൻ്റെ ഭാഗത്തേക്ക്. ഹജ്ജിൻ്റെ ഹജ്ജ് കഴിഞ്ഞാൽ അത്ര റഷായിരിക്കും. കാരണം എല്ലാവരും ഒന്നിച്ചിട്ട് അറമിലേക്ക് വരുന്നൊരു സമയമുണ്ട്. ഫസ്റ്റ് ഏറ് കഴിഞ്ഞിട്ട് ഇവിടത്തേക്ക് വരുന്നൊരു സമയമുണ്ട്. അതെല്ലാവരും ഉണ്ടാവും. അന്നേരം മൊത്തത്തിലൊരു അറമ്പ് മൊത്തം നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുന്നൊരു സമയമുണ്ട്. ഏതായാലും പടച്ചവനെ, നിങ്ങൾക്കൊക്കെ ഇവിടെ എത്താനും ഈ ഭവനത്തിൻ്റെ മുന്നിൽ നിന്നിട്ട് ഞാൻ എപ്പോഴും ദുആ ചെയ്യാറുണ്ട്. കാണുന്നില്ലേ, നിങ്ങൾ കൺകുളിർമ്മേ കാണുക പരിശുദ്ധമായ കഅബാലയം. ഏതായാലും നല്ലൊരു ഉദയം പരിശുദ്ധമായ ഹറമിലേക്ക് ഇങ്ങനെ കാണാം. ഞാനിവിടെ നിന്ന് നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ ഒരു വീഡിയോ ഇവിടെ നിർത്തിയിരുന്നു. പുതിയ പള്ളിയിൽ നിന്ന് തുടങ്ങിയിട്ട് 1-ാം നമ്പർ ഗേറ്റ് വരെ നിർത്തിയിരുന്നു. ഇനി നമുക്ക് ഇവിടുന്ന് ആ ഭാഗം പുതിയ പള്ളി വരെ ഒന്ന് പോയിട്ട് വരാം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ അതിൻ്റെ ഇടയിലൊന്ന് വീഡിയോ മൊബൈലൊന്നും ഇങ്ങനെ റൊട്ടേഷൻ ചെയ്താണ് കേട്ടോ. ഇവിടെ അടുത്ത് നിന്ന് കുറേ ആളിങ്ങനെ നിസ്കരിക്കുന്നുണ്ട്. ഈ ഭാഗത്താണ് നമുക്ക് പോകേണ്ടത്. ഇതിലോട്ട് ഇങ്ങനെ നടന്നിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ പകർത്തിയിട്ട് ഇങ്ങനെ പോകാം. കുറേ ആൾ ദുആ ചെയ്യുന്നുണ്ട് കഅബയെ നോക്കിയിട്ട്. സമയം ഏകദേശം 6:30 ആയിട്ടോ. ഇതിൽ അള്ളാഹുവിൻ്റെ മഹനീയമായ ഭവനത്തിൽ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് നിങ്ങളിലേക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഒപ്പിയെടുത്തിട്ട് അയച്ചു തരുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. കാരണം ഇവിടെ നമ്മളൊരു മലയാള ഒരാളും ഇല്ല. കാരണം നാട്ടിൽ നിന്നൊക്കെ ഇന്ത്യൻ ഹാജിമാരൊക്കെ എന്ന് വെച്ചാൽ എല്ലാവരും ബസ് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് അവരുടെ റൂമുകളിലാണ്. ഇനിയിപ്പോൾ ഇന്നും നാളെയാണ് ലാസ്റ്റ് ദിവസം. ഇനി മറ്റന്നാളെ എല്ലാവരും മിനായിലേക്ക് നീങ്ങി തുടങ്ങും. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വന്ന ഹാജിമാരൊക്കെ മിനായിലേക്ക് പോയിട്ട് അവിടെ രാപ്പാർത്തിട്ട് അവിടുന്ന് അങ്ങനെ അവർ പ്രഭാത നമസ്കാരം കഴിഞ്ഞ് അവിടുന്ന് നേരെ അറഫയിലേക്ക് നീങ്ങും. അറഫയാണ് ഹജ്ജിൻ്റെ മുഖ്യം. എന്നാലും അവിടെ ഒരു ദിവസം നമ്മൾ നിൽക്കൽ നിർബന്ധമാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ ദുഹറിന് മുന്നേക്ക് ഇവിടുന്ന് പോകുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. പണ്ട് കാലങ്ങളിലൊക്കെ കാണാം ഇതുണ്ട്, ഖുർആൻ ഇങ്ങനെ വെക്കുന്നുണ്ടോ. ഒരാളിങ്ങനെ ഇതിങ്ങനെ ഇങ്ങനെ അടുക്കായിട്ട് വെച്ചിട്ട് 20 റിയാലൊക്കെയാണ് ഖുർആൻ. എന്നാലും ഇതൊക്കെ വാങ്ങിയിട്ട് കുറേ ആൾക്കാർ ഹറമിൽ വെക്കുന്നവരുണ്ട്. എന്നാലും എൻ്റെ അഭിപ്രായത്തിൽ ഹറമിൽ നിങ്ങൾ ഖുർആൻ കൊടുക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. കാരണം ഹറമിന് തന്നെ പ്രസ്സുണ്ട് ഖുർആനുള്ളത് മദീനയിൽ. അവിടുന്ന് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവെക്കുന്നതാണ്. തട്ടിൽ നമുക്ക് ഹറമിൻ്റെ ഉള്ളിൽ കയറിയാൽ ഇവിടെയൊക്കെ കയറിയാൽ കാണാം. ഇഷ്ടംപോലെ തട്ടുകളും ഖുർആനും ഓതാനും ആൾക്കാരില്ലാത്തൊരു പ്രശ്നമേ ഉള്ളൂ. എന്നാലും നമ്മൾ എത്രയോ ആൾക്കാർ നാട്ടിൽ നിന്നൊക്കെ വരുന്നവർ ഖുർആൻ നേർച്ചയാക്കിയിട്ട് ഇവിടെ വെച്ചിട്ട് അതവർ അത് ക്ലീൻ മുസാഫൊക്കെ ക്ലീൻ ചെയ്യുന്ന ആ തട്ടുകളൊക്കെ ക്ലീൻ ചെയ്യുന്നവരുണ്ട്. എന്നാലും അതൊക്കെ അവർ മുസാഫുകളൊക്കെ ചെക്ക് ചെയ്യും. അതായത് ഹറമിൻ്റെ മുസാഫ് അല്ലാത്ത മുസാഫുകളൊക്കെ അവർ നിന്ന് റിമൂവ് ചെയ്തിട്ട് പല ആൾക്കാരും ചോദിക്കുന്നില്ല. ഓരോ ആൾക്ക് ഇവിടെ നിന്നൊക്കെ പിന്നെ ഇങ്ങനെ ഖുർആൻ ഫ്രീ ആയിട്ട് കൊടുക്കും. എന്നാലും അങ്ങനെയുള്ളവർക്കൊക്കെ ഇവിടെ ഓഫീസ് ഉണ്ട്. എന്നാലും അവിടെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ആൾക്ക് ഓരോ ഖുർആൻ കൊടുക്കും. അതിങ്ങനെയുള്ള ഖുർആനാണ് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ പ്രത്യേകമായിട്ട് പറയാനുള്ളത്, നമ്മുടെ നാടുകളിലൊക്കെ എത്രയോ പാവപ്പെട്ടവരൊക്കെ ഉണ്ട്. എത്തിക്കാനുകൾ അങ്ങനെ കുറേ മുസാഫൊക്കെ വാങ്ങിയിട്ട് ഓതാൻ പറ്റാത്ത കുറേ ആൾക്കാരാണ്. അവരിലേക്കൊക്കെ നിങ്ങൾ എത്തിക്കുകയാണെങ്കിൽ വലിയ ഹയറായിരിക്കും. അതൊക്കെ ഹറമിൽ ഖുർആൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല. കാരണം ഇഷ്ടംപോലെ ഖുർആൻ ഇവിടെ ഉണ്ട് കേട്ടോ. ഓതാനാണ് ആൾ വേണ്ടത്. ഇത് കണ്ടോ, നമ്മുടെ ഓരോ രാഷ്ട്രത്തിൻ്റെ ആഫ്രിക്കൻ കൺട്രിയാണ് ഈ ഭാഗത്ത് കൂടുതലും. അവരൊക്കെ ഈ ജെറുവൽ ഭാഗത്ത് നടന്നു പോയിട്ട് ഷാര മൻസൂർ ഈ ഭാഗത്തൊക്കെയാണ് അവരുടെ അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ. അന്നേരം അവർ ഈ ഭാഗത്ത് മൊത്തം അവരുണ്ടാവുക. അതായത് 79 തൊട്ടിട്ട് നമ്മുടെ പുതിയ പള്ളിൻ്റെ ഏരിയ ഷുബൈക്ക, ജബലുമർ ഇങ്ങോട്ട് നടക്കുമ്പോൾ നമുക്ക് അവരെയാണ് കൂടുതൽ കാണാൻ പറ്റുക. അവർക്ക് എത്ര വലിയ ചൂടായാലും അവർ ഈ ടൈലിങ്ങനെ ഇരുന്നിട്ടുണ്ടാവും. അവർക്ക് വിഷയമില്ല. പക്ഷെ നമ്മളൊക്കെ ആണെങ്കിൽ വാടിപ്പോകും കേട്ടാ. എന്നാലിപ്പോൾ ഹറമിൽ തിരക്കൊന്നുമില്ല. കാരണം ഭാഗികമായിട്ട് തിരക്കൊക്കെ കുറഞ്ഞു.
കുറേ ആൾക്കാരൊക്കെ അവരുടെ ദൂരത്തുള്ള നിൽക്കുന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഇന്ത്യൻ അഡ്മിഷൻ ഏഷ്യൻ കൺട്രിയുടെയൊക്കെ ആൾക്കാരൊക്കെ പുറത്താണുള്ളത്, അവരിന്ന് ഇങ്ങോട്ട് വരുന്നില്ല. ഇവിടെ ഉള്ളത് കുറച്ചിവിടെ പെർമനൻ്റായിട്ട് നല്ല പൈസ കൊടുത്ത് നിൽക്കുന്ന ആജിമാരാണുള്ളത് കേട്ടോ. പിന്നെ അതുപോലെ നമ്മുടെ പണ്ട് ഗ്രീന് റെഡ് പിന്നെ അതുപോലെ എല്ലാം എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ടൊരു ഗവൺമെൻറ് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് സിസ്റ്റം വന്നിട്ടല്ലോ, അതേപോലെ മറ്റ് രാഷ്ട്രങ്ങളിലുണ്ട്. അന്നേരം അവർക്കൊക്കെ ഇവിടെ കുറച്ച് ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിലൊക്കെ റൂമുകളുണ്ട്. പണ്ട് നമ്മുടെ ഇന്ത്യൻ എംബസി എടുക്കുന്നത് പോലെ അങ്ങനെ റൂമുകളുണ്ട്. അന്നേരം ഇവരിപ്പോൾ ഇങ്ങനെയുള്ള ഈ നൈജീരിയ അല്ലെങ്കിൽ എത്തോപ്യ അതുപോലെ മറ്റ് ആഫ്രിക്കൻ കൺട്രികളൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. അവർക്കുള്ള റൂമുകളുണ്ട്, ഒരു കിലോമീറ്ററൊക്കെ നടന്നു കഴിഞ്ഞാൽ റൂമുകളുണ്ട്. അന്നേരം അവരും നടക്കാൻ തയ്യാറാണ് കേട്ടോ. നടക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ 79-ാം നമ്പർ ഗേറ്റ് കിങ് ഫയദ് 79 കേട്ടോ, ഞാൻ അവിടെ നിന്നാണ് 1-ാം നമ്പർ ഗേറ്റ് എടുത്തുനിന്നാണ് നടന്നു വന്നത്. അത് നല്ലൊരു റാഹത്തുള്ള ഒരു പ്രഭാതം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഞാൻ മിഞ്ഞാന്ന് ആ രാത്രി പുതിയ പള്ളിയുടെ ഉൾവശത്തുകൂടെയൊക്കെ നടന്നത് അവിടുന്നാണ് രാത്രി തുടങ്ങിയത് കേട്ടോ. എന്നിട്ട് നമ്മളിപ്പം തുടങ്ങിയെടുത്താണ് അവസാനിപ്പിച്ചത് 1-ാം നമ്പർ ഗേറ്റിനടുത്ത്. അവിടെ നിന്ന് ഇവിടം വരെയുള്ള ദൃശ്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. എന്നാലും പഠിച്ചവൻ്റെ കാരുണ്യവും കടാക്ഷങ്ങളൊക്കെ ഉണ്ടാവട്ടെ. ഞാൻ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഞാൻ മെസ്സേജാണ് നോക്കാറ് കേട്ടോ. കുറേ ആൾക്കാരുടെ ഇവിടെ ആരൊക്കെയോ പറഞ്ഞിട്ട് മരണപ്പെട്ട് മക്കത്ത് വന്നിട്ട് മരണപ്പെട്ട് വേണ്ടി ജന്നത്തിൽ മുതലൊക്കെ കിടക്കുന്ന പഠിച്ചവനെ അതിൻ്റെ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ കിട്ടുന്നവരെന്ന് വെച്ചാൽ അവരൊക്കെ ഭാഗ്യവാന്മാരാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഇവിടെയൊക്കെ ആഫ്രിക്കക്കാരാണ് കേട്ടോ, ഈ ഏരിയയിൽ അധികം ഉണ്ടാകും കേട്ടോ. ഇവരൊക്കെ നടന്നു വരുന്ന കേട്ടോ ആഫ്രിക്കക്കാരാണ് കൂടുതലും. അതാണ് അള്ളാഹു ഇവരുടെയൊക്കെ ഹജ്ജും ഉംറയൊക്കെ മക്ബൂലും മബ്റൂറുമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ മെസ്സേജ് ബോക്സിൽ കുറേ പേര് പല കാര്യങ്ങൾ പറഞ്ഞിട്ട് അസുഖങ്ങൾ പറഞ്ഞിട്ട് ഇവിടെ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് അതുപോലെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ ആൾക്കാർക്ക് പല കാര്യങ്ങൾ അറിയിക്കുന്നുണ്ട്. അസുഖങ്ങളായിട്ട് പ്രയാസപ്പെടുന്നവർ, അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന കടമുള്ളവർ, അങ്ങനെ കുറേ പേരുണ്ട് നമ്മുടെ ഇടയിൽ. കാരണം ഒരു നമ്മുടെ ജീവിതം അത് തന്നെയാണ്, അല്ലെങ്കിൽ അള്ളാഹനെ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ലല്ലോ. എല്ലാ പ്രയാസങ്ങളും എപ്പോഴും സന്തോഷം തന്ന് നമ്മൾ അള്ളാഹു ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും. അതിൻ്റെ ഇടയിൽ നമുക്ക് പല പരീക്ഷണങ്ങളും നേരിടേണ്ടി വരും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന സ്വതക്കകൾ തീർച്ചയായിട്ടും അതിനൊക്കെ തടയിടും. അതുകൊണ്ട് അങ്ങനെയൊക്കെ നിങ്ങൾ സ്വതക്കയൊക്കെ ചെയ്യുക എല്ലാവർക്കും. അതുപോലെ ഞാൻ പറഞ്ഞു ഖുർആൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നമ്മൾ ഉപകാരപ്രദമായിട്ടുള്ളവരിലേക്ക് എത്തിക്കുക. അതുപോലെ നമ്മൾ കുറച്ചൊന്ന് ചിന്തിച്ചിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു അർത്ഥം ഉണ്ടാവും. എന്നാലും അള്ളാഹു അനുഗ്രഹിക്കട്ടെ, പടച്ചിറപ്പിൻ്റെ കാരുണ്യം നിങ്ങളിലൊക്കെ ഉണ്ടാവട്ടെ. അതുപോലെ നമ്മളിൽ എഴുതി അറിയിച്ച കുറേ കുടുംബങ്ങളുടെ പ്രയാസങ്ങൾ അള്ളാഹു അകറ്റി സന്തോഷമുള്ള ദിനരാത്രങ്ങൾ അള്ളാഹു നൽകട്ടെ. അതുപോലെ അവരുടെ മാതാപിതാക്കളിലും മക്കളിലും കുടുംബാദികളിലും ഭർത്തൃ കുടുംബങ്ങളിലും ഭാര്യ കുടുംബങ്ങളിലും അതുപോലെ ബാപ്പ കുടുംബങ്ങളിലും ഉമ്മ കുടുംബങ്ങളിലൊക്കെ അള്ളാഹു അനുഗ്രഹങ്ങൾ വർഷിച്ച് അള്ളാഹു നൽകട്ടെ. അതുപോലെ തന്നെ അസുഖങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മുടെ എല്ലാവരെയും കാത്ത് സംരക്ഷിക്കട്ടെ. ഏറ്റവും കൂടുതൽ അസുഖങ്ങളാണ് പ്രയാസങ്ങൾ ശാരീരികമായിട്ട്. ഏതായാലും അള്ളാഹുവിനോട് നിങ്ങൾ എവിടുന്നാണ് ഇരുന്ന് ദുആ ചെയ്യുന്നത് അവിടുന്ന് പടച്ചറബിനോട് മനമൊരുങ്ങി നിങ്ങൾ പറയുക, തീർച്ചയായിട്ടും കേൾക്കും. കാരണം നമ്മുടെ മനസ്സ് ശുദ്ധമാണെങ്കിൽ അള്ളാഹു എല്ലാം കേൾക്കും. പിന്നെ നമ്മൾ മറ്റുള്ളവരെ അംഗീകരിക്കാൻ പഠിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മളെപ്പോഴും നമ്മൾ വലുത് എന്നുള്ളൊരു ചിന്താഗതിയിൽ നടന്നു കഴിഞ്ഞാൽ നമുക്കെതിരെ ശത്രുക്കൾ കൂടും, പിന്നെ അതുപോലെ നമ്മളെ നിരാകരിക്കുന്നവരുണ്ടാവും. എന്നാൽ എല്ലാവരുമായിട്ട് പ്രവാചകൻ്റെ ആ പാരമ്പര്യം നമ്മൾ കൈപ്പറ്റാൻ ശ്രമിക്കുക എല്ലാവരും. അള്ളാഹു എല്ലാവർക്കും പടച്ചവൻ്റെ കാരുണ്യവും കനിവും കടാക്ഷങ്ങളൊക്കെ പെയ്തിറക്കി തരട്ടെ. ഞാനങ്ങനെ ഇവിടെ പുതിയ പള്ളിയുടെ അടുത്തെത്തി കേട്ടോ. നമ്മുടെ മിഞ്ഞാന്ന് രാത്രി ചെയ്ത സ്ഥലത്ത് ഇവിടുന്ന് ക്ലോക്ക് ടവറൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ എന്ത് രസമാണെന്നറിയോ. അന്നേരം ഇവിടെ നിന്ന് ആരുമില്ല, കാരണം ആജിമാരൊക്കെ പരിമിതമായിട്ടാണുള്ളത്. ഇവിടെ ഉള്ളവർ അറമ്പിൻ്റെ ചുറ്റും താമസം, ഞാൻ പറഞ്ഞല്ലോ ഇറങ്ങണ്ടോ, ഇവരൊക്കെ ആഫ്രിക്കക്കാരാണ്. ഇവരൊക്കെ ഇങ്ങനെ ഈ ഭാഗത്തേക്കാണ് പോകുന്നത് കേട്ടോ. നമ്മുടെ മലയാളിയും ഇന്ത്യയും അതുപോലെ പാകിസ്ഥാനും ബംഗ്ലാദേശൊക്കെ ഈ അതീതിയ ഭാഗങ്ങളിലാണ്. എന്നാലും അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ വർഷിച്ചിട്ട് എല്ലാവർക്കും സന്തോഷവും സമാധാനമൊക്കെ നിറഞ്ഞ ജീവിതം അള്ളാഹു നൽകട്ടെ. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനെ പോകാൻ കേട്ടോ. എന്നാൽ ഇവിടെ കുറേ പ്രാക്കളുടെ കളിയും അതുപോലെ ഈ ഭാഗത്ത് ബാത്റൂം നമ്പർ 7, 6 ഈ ഭാഗങ്ങളിലൊക്കെ ഇതൊക്കെ ജബലുമറിൻ്റെ ഭാഗമാണ്. എന്നാൽ ഇവിടെ പ്രാക്കളുടെ കളിയൊക്കെ കാണാം. ഇതിൻ്റെ ഇവിടെ ഒരു ബാത്റൂം ഞാൻ പറഞ്ഞല്ലോ. എന്നാൽ അവിടെ കുറേ ഹാജിമാരൊക്കെ ഇങ്ങനെ ഇവിടെ കിടന്നുറങ്ങുന്നുണ്ടാവും. പ്രഭാത നമസ്കാരം കഴിഞ്ഞിട്ട് അതൊക്കെ ഇങ്ങനെ പകർത്തിയിട്ട് നമുക്കിങ്ങനെ പോവാം. ഇനി ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. ഇതാണ് ജബലുമർ. ഇവിടെയൊക്കെയാണ് നമ്മുടെ ലുലു ഹൈപ്പർ മാർക്കറ്റൊക്കെ വരുന്നത് കേട്ടോ. ഈ ഏരിയയിൽ ഇത് ഇബ്രാഹിം റോഡിലേക്ക് പോകുന്ന പെരിയാണ്. ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്ന് ജബലുമറിലേക്കും അതായത് ഷുബൈക്ക ജിദ്ദ വലത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇബ്രാഹിം റോഡ് അതുപോലെ മിസ്ഫല നക്കാസ് ഇങ്ങനെ താഴോട്ട് അങ്ങനെ പോകും കേട്ടോ. നമുക്ക് വേണമെങ്കിൽ അതീതിയിലൊക്കെ പോവാം. എന്നാലും ഇവിടെ ആജിമാരൊക്കെ ഇങ്ങനെ കിടന്നുറങ്ങുന്നുണ്ട്. അതായത് ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ കാണുക. എല്ലാവരും ദുആ ചെയ്യുക. എല്ലാവർക്കും സന്തോഷവും സമാധാനമൊക്കെ നിറഞ്ഞ ഒരു പ്രഭാതം നേരുകയാണ്. അസ്സലാമു അലൈക്കും. നമുക്ക് കുറച്ച് കാഴ്ചകൾ ഇവിടെ നിന്ന് കാണാം കേട്ടോ.
ومحمدا رسول الله ويقيدي أدنو إليه ساجدا بجبيني اقبل صلاتي وللصواب اهديني يا ربي يا من هو مرشدي أيقنت أن إليك مرادي وموعدي فعشقت كل حروف كتابك مهتدي ومقتدي بنبيك الأمين يا ربي يا من هو مرشدي أيقنت أن إليك مرادي وموعدي فعشقت كل حروف كتابك مهتدي ومقتدي بنبيك الأمين يا ربي يا من هو مرشدي أيقنت أن إليك مرادي وموعدي فعشقت كل حروف كتابك مهتدي ومقتدي بنبيك الأمين الله ربي والإسلام ديني ومحمدا رسول الله ويقيدي أدنو إليه ساجدا بجبيني اقبل صلاتي